നമസ്കാരം ഗൾഫ് ന്യൂസ് ആരംഭിക്കുകയാണ് നോക്കാം പ്രധാന വാർത്തകൾ അബുദാബിയിൽ ആക്രമണം നടത്തിയ ഭൂദി യുവതർക്ക് തിരിച്ചടി നൽകി സഖ്യസേന വ്യോമാക്രമണം സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയുടേത് നിരവധി പേർ കൊല്ലപ്പെട്ടതായി സഖ്യസേന രാജ്യത്ത് പുതിയ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഖത്തർ സൗദി അറേബ്യയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു ഇന്ന് ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചത് മൂന്ന് ലക്ഷത്തിലധികം പേർക്ക് മുംബൈയിൽ നാവികസേനയുടെ കപ്പലിൽ സ്ഫോടനം മൂന്ന് നാവികർ മരിച്ചു പതിനൊന്ന് പേർക്ക് പരിക്ക് കൊട്ടിത്തെറി ഐ എൻ എസ് റൺവീറിൽ കെ പി സി സി അധ്യക്ഷനോ പ്രതിപക്ഷ നേതാവോ ന്യൂനപക്ഷങ്ങളിൽ നിന്നാവണമെന്ന കീഴ്വഴക്കം മാറ്റിയത് എന്തിനെന്ന് കോടിയേരി ന്യൂനപക്ഷ സാന്നിധ്യമില്ലാത്തത് രാഹുൽ ഗാന്ധിയുടെ ഹിന്ദുത്വവാദം മൂലമാണോ എന്നും കോൺഗ്രസിനോട് കോടിയേരി സി പി എമ്മിന്റേത് ന്യൂനപക്ഷ പ്രീണനമെന്ന് വി ഡി സതീശൻ റിപ്പോർട്ടുകളിലേക്ക് രാജ്യത്ത് പുതിയ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം കോവിഡ് ബാധിച്ച് പ്രകടമായി മറ്റ് ഗുരുതര ലക്ഷണങ്ങൾ ഇല്ലാത്തവർ ശുചിമുറിയുള്ള പ്രത്യേക മുറിയിൽ അഞ്ച് ദിവസം ഐസൊലേഷനിൽ കഴിയണം അഞ്ച് ദിവസത്തെ ക്വാറന്റൈൻ കാലാവധിക്ക് ശേഷമേ പുറത്തിറങ്ങാനാകൂ എല്ലാവരും മാസ്ക് ധരിക്കണമെന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഒൻപത് 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 എന്ന ഹോട്ട്ലൈനിൽ ബന്ധപ്പെടണമെന്നും പൊതുജനാരോഗ്യ മന്ത്രാലയം അധികൃതർ അറിയിച്ചു സൗദി അറേബ്യയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു സൗദി ആരോഗ്യ മന്ത്രാലയം പ്രസിദ്ധപ്പെടുത്തിയ ഇന്നത്തെ റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസത്തെക്കാളും മുന്നൂറ്റി അറുപത്തി പേരുടെ വർധനവാണ് ഉള്ളത് ഇന്ന് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ മൊത്തം കേസുകളുടെ എണ്ണം ആറ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി എട്ടായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പേർ രോഗമുക്തി നേടി ഇന്ന് രണ്ടു പേരാണ് സൗദിയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് ഒമാനിൽ മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം പ്രതിദിന കണക്കുകൾ ആയിരവും കടന്ന് കുതിക്കുകയാണ് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് പേർക്ക് ആണ് ഇന്ന് ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചത് മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് പേർക്കാണ് ഒമാനിൽ ഇതുവരെ കോവിഡ് ബാധിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് കൂടി അസുഖം ഭേദമായി തൊണ്ണൂറ്റിയാറ് ദശാംശം അഞ്ച് ശതമാനമാണ് രോഗമുക്തി നിരക്ക് സുരക്ഷാ ഉപകരണങ്ങളുടെ അന്താരാഷ്ട്ര പ്രദർശനമായ ഇന്റർസെക് ദുബായിൽ സമാപിച്ചു മേഖലയിലെ പ്രാദേശികവും അന്തർദേശീയ തലത്തിലുമുള്ള സ്വകാര്യ കമ്പനികളും സർക്കാർ സ്ഥാപനങ്ങളും മേളയിൽ പങ്കെടുത്തിരുന്നു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം സുരക്ഷാ മേഖലയിലെ ഏറ്റവും സമഗ്രമായ പ്രദർശനമാണ് ദുബായിൽ നടന്ന ഇന്റർസെക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ മേഖലയിലെ നൂതനമായ ഉൽപ്പന്നങ്ങൾ സാങ്കേതിക സാങ്കേതികവിദ്യകൾ തുടങ്ങിയവ മേളയിൽ അവതരിപ്പിക്കപ്പെട്ടു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററാണ് മൂന്ന് ദിവസമായി വാണിജ്യ പ്രദർശനം നടന്നത് സെക്യൂരിറ്റി സേഫ്റ്റി ഫയർ പ്രൊട്ടക്ഷൻ മേഖലയിൽ എല്ലാ വർഷവും നടക്കുന്ന ഇന്റർസെക്കിന്റെ പതിപ്പാണിത് പുതിയ സാങ്കേതിക വിദ്യകളും നൂതന സുരക്ഷാ ഉൽപ്പന്നങ്ങളും മേളയിൽ അവതരിപ്പിച്ചിരുന്നു പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരും ഇപ്പൊ ഇവിടെ വന്ന് സന്ദർശിക്കുന്നു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് രണ്ട് ഇയർ അതായത് ട്വന്റി ട്വന്റി വണ് അവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല എൻറ്റയർ ആയിട്ട് വേൾഡിൽ എവിടെയും പ്ലാറ്റ്ഫോം ഇല്ല പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മൾ സൈറ്റിലേക്ക് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് അതായത് നമ്മൾ പ്രൊഫഷണൽ പ്രൊഡക്റ്റാണ് എല്ലാ പ്രൊജക്റ്റുകൾ ഹോട്ടൽ പ്രൊജക്റ്റുകൾ കാർ പാർക്കിംഗ് പ്രൊജക്റ്റുകൾ പിന്നെ വില്ല പ്രൊജക്റ്റുകൾ അതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓൺലി ഐ പി അതായത് ന്യൂ ടെക്നോളജിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത സാധനമാണ് ഐ പി ഐ പി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ എ എൻ പി ആർ ക്യാമറാസ് ഉണ്ട് എൻ പി ആർ ക്യാമറാസ് ഉണ്ട് നമ്മൾ എല്ലാ ഡിറ്റക്ഷൻ ക്യാമറാസ് ഉണ്ട് പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പരമായിട്ടുള്ള ക്യാമറകളുണ്ട് എന്തൊക്കെ പുതിയ ടെക്നോളജികൾ ലോകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ അത് ക്യാമറകളും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ യൂണിവിയുടെ പ്ലാറ്റ്ഫോമിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പ്രാദേശികവും അന്തർദേശീയവുമായ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനികളും സർക്കാർ സ്ഥാപനങ്ങളും യുഎഇയിലെ വിവിധ സുരക്ഷാ വകുപ്പുകളും മേളയിൽ പങ്കാളികളായി മേഖലയിലെ വിദഗ്ധർ അവതരിപ്പിച്ച സംവാദങ്ങളും ഇന്റർസെക്കിന്റെ ഭാഗമായി നടന്നു ഏറ്റവും നൂതനമായ സുരക്ഷാ ഉപകരണങ്ങൾ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ തുടങ്ങിയ അടുത്തറിയുന്നതിനും പ്രദർശനം സഹായകമായി കോവിഡ് പ്രതിസന്ധിക്കിടയിലും ദുബായിൽ ഇവന്റുകളും പ്രദർശനങ്ങളും സജീവമാണ് കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടാണ് ഈ ഇവന്റുകളൊക്കെയും സംഘടിപ്പിക്കപ്പെടുന്നത് രഞ്ജിത്ത് ടി ജമാലുദ്ദീൻ യമനിലെ ഹൂതി വിമിതർക്ക് നേരെ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെ വ്യോമാക്രമണം അബുദാബിയിൽ ഇന്നലെ ഹൂതി വിമതർ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിയായാണ് സഖ്യസേനയുടെ ആക്രമണം സഖ്യസേനയുടെ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടുവെന്നാണ് സഖ്യസേന വക്താക്കൾ അറിയിച്ചത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗൾഫിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ടി ജമാലുദ്ദീൻ ചേരുന്നുണ്ട് ജമാലുദ്ദീൻ വിശദാംശങ്ങൾ െ അബുദാബിയിൽ ഹൂതി വിമതർ നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടിയാണ് യു എ അധികൃതർ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ സഖ്യസേന യമനിൽ നൽകിയത് കനത്ത വ്യോമാക്രമണം തന്നെയാണ് രാവിലെ ഇന്നലെ വൈകിട്ട് മുന്നിൽ തന്നെ നടത്തിയത് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടുന്ന വ്യോമാക്രമണത്തിൽ നിരവധി ഭീകരർ ഏതാണ്ട് എൺപത് ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് സഖ്യസേന വക്താക്കൾ അറിയിച്ചത് ഇന്നലെ അബുദാബിയിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഹൂദി വിമതർ അബുദാബിയിൽ ടാങ്കർ പെട്രോൾ ടാങ്കർ നേരെയും സംവരണശാലയ്ക്ക് നേരെയും അല്ലെങ്കിൽ അബുദാബി വിമാനത്താവളത്തിലേക്കും ഡ്രോണുകൾ അയച്ചത് ഇതിൽ മൂന്ന് പേർ മരിച്ചിരുന്നു പേർ ഇന്ത്യക്കാരും ഒരാൾ പാകിസ്ഥാൻ സ്വദേശിയുമാണ് ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രതിഷേധം യമനിലെ ഹൂതികൾക്കെതിരെ ഉയർന്നു വന്നിരുന്നു ശക്തമായ തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് ഇന്നലെ യു എ പ്രഖ്യാപിച്ചത് ഇതിന് തൊട്ടു പിന്നാലെയാണ് സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള യു എ ഉൾപ്പെടുന്ന സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന യമൻ എൽ ഹൂരികൾക്കെതിരെ കനത്ത പ്രത്യാക്രമണം നടത്തിയത് തീർച്ചയായും കനത്ത വില നൽകും നൽകേണ്ടി വരും എന്ന് തന്നെ സഖ്യസേന പ്രഖ്യാപിച്ചിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ച സംഭവമായിരുന്നു ഇന്നലെ അബുദാബിയിൽ ഉണ്ടായത് ഇതിന്റെ ഒരു ഫലമായാണ് ഇന്ന് ഹൂരികളെ തുരത്താൻ കുറച്ചെങ്കിലും അമർത്തി ചെയ്യാൻ കഴിഞ്ഞത് എന്നാണ് സഖ്യസേന വിലയിരുത്തുന്നത് എന്നാലും വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച രാഷ്ട്രീയമായ അല്ലെങ്കിൽ സാമൂഹികമായ ഒട്ടേറെ സ്ഥലങ്ങൾക്ക് അറബ് മേഖലയിൽ ഒട്ടേറെ സ്ഥലങ്ങൾക്ക് വഴി വെളി വഴി തെളിയിക്കുന്നതാണ് ഇന്നലത്തെയും ഇന്നത്തെയും ഒക്കെ സംഭവിക അശ്വങ്ങൾ നേരത്തെയും ഹൂതികൾ സൗദി അറേബ്യയിൽ നിരന്തരമായ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു സൗദി അറേബ്യയിൽ ആറാംകോക്ക് നേരെയും അതുപോലെ തന്നെ വിമാനത്താവളത്തിന് നേരെയും മറ്റ് ജനവാസ കേന്ദ്രങ്ങളിലേക്കും ഡ്രോണുകൾ അയച്ച് ദുരന്തം വിതക്കാൻ ഹൂതികൾ ശ്രമിച്ചിരുന്നു ഇപ്പോഴാണ് യു എയിലേക്ക് ഇന്നലെ യു എയിലേക്ക് ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നു എന്നാണ് കരുതുന്നത് രണ്ടു വർഷം മുമ്പും യു എ യിൽ കുജേറയിലെ എണ്ണക്കപ്പലിന് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം ശ്രമം നടന്നിരുന്നു പക്ഷേ ഇതെല്ലാം സഖ്യസേന പരാജയപ്പെടുത്തുകയാണ് ഏതായാലും എം സമാധാനന്തരീക്ഷം നിലനിർത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് അറബ് സഖ്യസേന സൗദി അറേബ്യന്റെ നേതൃത്വത്തിലുള്ള സഖ്യസേന നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഇത് ഈ വകവെക്കാതെയാണ് ഭൂതി വിമതർ സൗദി അറേബ്യക്ക് നിലപാടിലെ ഗൾഫ് രാജ്യങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് വാർത്തകളിലേക്ക് മക്ക ാണ് വിശദാംശങ്ങൾക്ക് ശാഖ മസ്കറ്റിലെ ഗോബ്രയിൽ തുറന്നു സയ്യിദ് ഷുഹായ് ബിൻ ഫാത്തിഖ് അൽ സയ്യിദ് ആണ് ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത് രണ്ട് നിലകളിലായി എല്ലാത്തരം ഭക്ഷ്യ ഭക്ഷ്യേതര സാധനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജിംഗ് ഡയറക്ടർ മമ്മൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ സൈഫ് മുഹമ്മദ് അബ്ദുള്ള അൽ ജമാനി ഹിലാൽ മുഹമ്മദ് സിനാൻ മുഹമ്മദ് ഗ്രൂപ്പ് ജനറൽ മാനേജർ സലീം സജിദ് എന്നിവർ അറിയിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒട്ടേറെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ ഹൈപ്പർ മാർക്കറ്റുകൾ ഒമാനിന്റെ വിവിധ ഭാഗങ്ങളിൽ തുറക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു രോഗബാധിതനായ ചികിത്സയിൽ കഴിയുന്ന ആലപ്പുഴ കണ്ടല്ലൂർ സ്വദേശി പ്രഫുല്ലന് ദമാം വെസ്കോസ മലയാളി അസോസിയേഷൻ ചികിത്സാധന സഹായം നൽകി സംഘടനയുടെ സജീവ അംഗം യാസർഫ് സഹായധനം കൈമാറി ചടങ്ങിൽ സുധീഷ് ശശികുമാർ എന്നിവരും പങ്കെടുത്തു ഒമർ അൽ മർസൂഖി ബിസിനസ് സർവീസ് ദുബായ് ഗിസൈസിൽ പ്രവർത്തനം തുടങ്ങി ദുബായ് പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ക്യാപ്റ്റൻ ഒമർ മുഹമ്മദ് സുഹൈർ അൽ മർസൂഖി ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാർ വകുപ്പുകളുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് ജുമാ അൽ മെഹ്റി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ സഹോദര സ്ഥാപനമാണ് ഒമർ അൽ മർസോഗി ബിസിനസ് സർവീസ് മുഹമ്മദ് ഷാനിദ് തമീം അബൂബക്കർ സാദിഖ് എ കെ മുസ്തഫ എ കെ ഫൈസൽ റിയാസ് കിൽട്ടൺ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു മുപ്പത്തിയൊന്നാമത് ദോഹ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ കുട്ടികൾക്കും സന്ദർശനാനുമതി നൽകി മന്ത്രാലയം ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വൈകിട്ട് നാല് മുതൽ ഒൻപത് വരെയാകും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവേശനം അനുവദിക്കുക രക്ഷിതാക്കൾക്കൊപ്പവും സ്കൂളുകളിൽ നിന്നുള്ള സംഘങ്ങൾക്കും പ്രവേശനം നൽകും കുട്ടികളുടെ സുരക്ഷകൾക്കാവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി ഒരേ സമയം രണ്ടായിരം പേർക്കാണ് മേള സന്ദർശിക്കാനാവുക ഖത്തർ പൈതൃക ഇവൻസ് സെൻട്രിൻ്റെ സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന പുസ്തകമേള ജനുവരി ഇരുപത്തിരണ്ടിന് സമാപിക്കും ഒമാനിൽ വാഹനാപകടത്തിൽ മലയാളി മരിച്ചു തൃശൂർ ചാവക്കാട് എടക്കഴിയൂർ സ്വദേശി രായം മരക്കാർ വീട്ടിൽ ഷർഫുദ്ദീനാണ് മരിച്ചത് നേരത്തെ മസ്കറ്റിൽ ഉണ്ടായിരുന്ന ഷർഫുദ്ദീൻ ജിനാസിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് പുതിയ വിസയിൽ വന്നിട്ട് ഒരു മാസമേ ആയിട്ടുള്ളായിരുന്നു ഒമാനിൽ മലയാളി മരിച്ചു തിരുവനന്തപുരം കിളിമാനൂരിലെ പ്രമുഖ അഭിഭാഷകനായിരുന്ന ഉമ്മൻ പള്ളിക്കര കുഴിവിളയിൽ പരേതനായ അഡ്വക്കേറ്റ് സത്യദാസിന്റെ മകൻ ബിജു ആണ് മരിച്ചത് കുടുംബത്തോടൊപ്പം വാദി കബീറിലായിരുന്നു താമസം കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണു ഇരുപത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു ോളജ് സിറ്റിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടമാണ് തകർന്നു വീണത് കെട്ടിടത്തിന്റെ ഒന്നാം നിലയുടെ കോൺക്രീറ്റിനിടെയായിരുന്നു അപകടം ബീം തകർന്നാണ് അപകടം സംഭവിച്ചത് തൊഴിലാളികൾക്ക് പരുക്കേറ്റു ആകെ അൻപത്തിയൊൻപത് തൊഴിലാളികൾ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു ഇരുപത്തിയൊന്ന് പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും രണ്ടുപേരെ കോഴിക്കോട് ഇക്ര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കെട്ടിട നിർമ്മാണത്തിന് പഞ്ചായത്ത് അനുമതി നൽകിയിരുന്നില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു അമ്പത്തി ഒൻപത് തൊഴിലാളികളായിരുന്നു നിർമ്മാണത്തിൽ അതിൽ ഇരുപത്തി മൂന്ന് പേര് ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെയാണ് പതിനെട്ട് പേര് ഹോസ്പിറ്റലൈസ് ചെയ്ത് ബാക്കിയുള്ളവർ പോന്നിട്ടുണ്ട് അപകടനില എല്ലാവരും തരണം ചെയ്തിട്ടുണ്ട് കെട്ടിട നിർമ്മാണത്തിന് എല്ലാ നിയമങ്ങളും പാലിച്ച് പണിയാനുള്ള അനുമതി ഇന്നുവരെ കൊടുത്തിട്ടില്ല പരിശോധന അപേക്ഷ തന്നിരുന്നു ബിൽഡിംഗ് പെർമിറ്റ് അനുവദിക്കപ്പെട്ടിട്ടില്ല ആരുടെയും പരുക്ക് ഗുരുതരമല്ല എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അപകടം സംഭവിച്ച ഉടനെ തന്നെ തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നാണ് കമ്പനി സിഇഒ പറയുന്നത് കോഴിക്കോട് നോളജ് സിറ്റിയിലെ തകർന്നു വീണ കെട്ടിടമാണിത് കെട്ടിട നിർമ്മാണത്തിന് ഇതുവരെ പഞ്ചായത്ത് അധികൃതർ അനുമതി നൽകിയിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ കോഴിക്കോട് നോളജ് സിറ്റിയിൽ നിന്നും ക്യാമറമാൻ ഫിറോഷ് കൂട്ടാലിയുടെക്കൊപ്പം പി വി ജോഷില യു എയിലെ പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ ഹാദി എക്സ്പ്രസ് എക്സ്ചേഞ്ചിനെ കരാമ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു ഹാദി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഷെരീഫ് അൽ ഹാദി വാദ് ഷെരീഫ് അൽ ഹാദി ജനറൽ മാനേജർ ആൽബിൻ തോമസ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചീഫ് റെപ്രസെൻറ്റേറ്റീവ് ജോർജ് ജോസഫ് സിനിമാ താരവും അവതാരകയുമായ മീര നന്ദൻ ആർ ജെ വൈഷാഖ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കരാമ പാർക്കിന് സമീപം കല്യാൺ ജ്വല്ലറിക്കും ആസ്റ്ററിനും സമീപത്തെ അൽ ഹബായി ബിൽഡിംഗിലാണ് ഹാദി എക്സ്ചേഞ്ച് ശാഖ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആരംഭിച്ച ഹാദി എക്സ്ചേഞ്ചിന് യു എ ഉടനീളം ശാഖകളും വിപുലമായ നെറ്റ്വർക്കും ഉണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഫീസർമാർ മാനേജ് ചെയ്യുന്നതിനാൽ ഉപഭോക്താക്കളുടെ ബാങ്കിംഗ് ധനവിനിമയ ആവശ്യങ്ങൾക്ക് കാര്യക്ഷമമായ പരിഹാരവും മികച്ച സേവനവും നൽകാൻ ഹാദി എക്സ്ചേഞ്ചിന് കഴിയുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു